കോവിഡ് ചികിത്സയ്ക്ക് ആന്റിബോഡി കോക്ടെയിൽ ഫലപ്രദമാണെന്ന കണ്ടെത്തൽ രോഗബാധിതനായ വ്യക്തിയിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ മിശ്രിതം കുത്തിവെച്ചതോടെ വൈറസ് കോശങ്ങളിൽ പ്രവേശിക്കുന്നത് തടയാനായെന്ന മേദാന്ത ആശുപത്രി ഡയറക്ടറായ ഡോക്ടർ നരേഷ ടെഹ്റാൻ അറിയിച്ചു തിങ്കളാഴ്ച വിപണിയിലെത്തിയ കാസ്രുവിമാബ് ഇംദേവിമാബ് എന്നീ ആന്റിബോഡികളുടെ മിശ്രിതമാണ് കോവിഡ് 19 ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബോഡി കോക്ടെയിൽ എന്നറിയപ്പെടുന്ന ഈ മരുന്ന് ആന്റിബോഡി മിശ്രിതം കോവിഡിനെതിരെയും രാജ്യത്ത് വ്യാപകമായ B1617 വൈറസ് വകഭേദത്തിനെതിരെയും ഫലപ്രദമാണ് ഇത് പുതിയൊരു ആയുധമാണ് ഇതാണ് ഡോക്ടർ വിശേഷിപ്പിക്കുന്നത് കോവിഡ് 19 ചികിത്സയ്ക്ക് ഫലപ്രദമായ ആന്റിബോഡി കോക്ടെയിൽ മരുന്നാണ് കാസ്രിമിവാവും ഇംദേവിമാവും രോഗബാധിതനായ വ്യക്തിയിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ മിശ്രിതം കുത്തിവെച്ചതോടെ വൈറസ് കോശങ്ങളിൽ പ്രവേശിക്കുന്നത് തടയാനായെന്നാണ് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ഹരിയാന സ്വദേശി മഹബത് സിംഗ് എന്ന 84-കാരനിലാണ് ആന്റിബോഡി മിശ്രിതം ആദ്യമായി പരീക്ഷിച്ചത് കഴിഞ്ഞ 5 ദിവസമായി ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം മരുന്ന് കമ്പനിയായ റോച്ചെ ഇന്ത്യ നിർമ്മിച്ച ആന്റിബോഡി മിശ്രിതമാണ് സിംഗിന് നൽകിയത് വിവിധ രോഗങ്ങളുള്ള വ്യക്തിക്കാണ് കഴിഞ്ഞ ദിവസം മിശ്രിതം നൽകിയത് കുത്തിവെപ്പിന് ശേഷം ഇദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയി അദ്ദേഹം വീട്ടിലായിരിക്കുമ്പോഴും ആശുപത്രി ഡോക്ടേഴ്സ് നിരീക്ഷിക്കുന്നത് തുടർന്നിരുന്നു അതിൽ നിന്നും കൂടുതൽ വൈറസ് സാന്നിധ്യമുള്ള വ്യക്തികളിൽ കടുത്ത അണുബാധയുള്ളവരിലും വൈറസ് ഇരട്ടിക്കുന്നത് കുറയുന്നുണ്ടെന്ന് കണ്ടെത്തിയതായി ഡോക്ടർ നരേഷ് പറഞ്ഞു അടുത്തിടെയാണ് ആന്റിബോഡി മിശ്രിതത്തിന്റെ ഉപയോഗത്തിന് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അനുമതി നൽകിയത് യുഎസിലും യൂറോപ്യൻ യൂണിയനിലും മിക്ക രാജ്യങ്ങളിലും അടിയന്തര ഉപയോഗത്തിന് ആന്റിബോഡി മിശ്രിതത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട് യുഎസിലും യൂറോപ്പിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുമുണ്ട് രോഗിക്ക് ആദ്യ 7 ദിവസങ്ങൾക്കുള്ളിൽ മിശ്രിതം നൽകുകയാണെങ്കിൽ 70 മുതൽ 80% പേർക്കും ആശുപത്രി വാസം ആവശ്യമായി വരുന്നില്ല എന്നും ഡോക്ടർ നരേഷ് കൂട്ടിച്ചേർത്തു റോച്ചെ ഇന്ത്യ സ്ലിപ്പ എന്നീ മരുന്ന് കമ്പനികളാണ് ആന്റിബോഡി മിശ്രിതം ഇന്ത്യയിൽ എത്തിയതായി പ്രഖ്യാപിച്ചത് റോച്ചെയായിരിക്കും മിശ്രിതം നിർമ്മിക്കുന്നത് സ്ലിപ്പ വിതരണം നടത്തും ആന്റിബോഡി മിശ്രിതത്തിന്റെ ഒരു ഡോസിന് 59,750 രൂപയാണ് ഇന്ത്യയിലെ വില രണ്ട് ഡോസ് അടങ്ങുന്ന ഒരു പാക്കിന് എല്ലാ ടാക്സും ഉൾപ്പെടെ 119,500 രൂപയാണ് MRP വരുന്നത് ഒരു പാക്കറ്റ് 2 രോഗികൾക്ക് ഉപയോഗിക്കാം മിശ്രിതം മുൻനിര ആശുപത്രികളിലും കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിലും ലഭ്യമായിരിക്കും കഴിഞ്ഞ വർഷം രോഗം ബാധിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഈ ആന്റിബോഡി മിശ്രിതമാണ് നൽകിയത് ഗുരുതരാവസ്ഥയില്ലാത്ത രോഗികളുടെയും 12 വയസ്സുമുതലുള്ള കുട്ടികളുടെയും ചികിത്സയ്ക്കായി മിശ്രിതം ഉപയോഗിക്കാമെന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത് അതേസമയം സംസ്ഥാനങ്ങളുടെ പക്കൽ 1.84 കോടിയിലധികം വാക്സിൻ ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് അടുത്ത 3 ദിവസത്തിനുള്ളിൽ 11 ലക്ഷം വാക്സിൻ കൂടി ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു 22 കോടിയിലധികം വാക്സിൻ ഡോസുകളാണ് സൌജന്യമായും അല്ലാതെയും സംസ്ഥാനങ്ങൾക്ക് ഇതുവരെ നൽകിയത് 20.17 കോടി ഡോസ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പാഴാക്കിയ കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയാണിത് കുട്ടികൾക്ക് കുത്തിവയ്പ് നൽകാൻ എത്രയും വേഗം ഫൈസർ കോവിഡ് വാക്സിൻ വാങ്ങണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു അമേരിക്കൻ കമ്പനി വാക്സിന് കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടിയ സാഹചര്യത്തിലാണ് കെജ്രിവാളിന്റെ പ്രതികരണം 12 വയസ്സോ അതിൽ കൂടുതൽ പ്രായമുള്ള എല്ലാവർക്കും വാക്സിൻ അനുയോജ്യമാണെന്ന് ഫൈസർ അറിയിച്ചു ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയർന്നു കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 2.11 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു 3,847 മരണമാണ് സംഭവിച്ചത് തമിഴ്നാട്ടിലാണ് രോഗവ്യാപനം രൂക്ഷമായി തുടരുന്നത് 33,764 കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് രോഗവ്യാപനം രൂക്ഷമായി നിലനിന്നിരുന്ന മഹാരാഷ്ട്രയിലെ മുംബൈയിൽ കോവിഡ് മരണനിരക്ക് കുറയുന്നു 34 മരണമാണ് പുതിയതായി സ്ഥിരീകരിച്ചത് April 13 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ മരണസംഖ്യയാണിത് 1,362 പേർക്ക് കൂടി രോഗം ബാധിച്ചു ഇതോടെ മുംബൈയിലെ ആകെ കേസുകളുടെ എണ്ണം 7 ലക്ഷം കഴിഞ്ഞു മുംബൈയിലെ ധാരാവിയിലും ആശ്വാസത്തിന്റെ ദിനങ്ങളാണിപ്പോൾ രണ്ടാം തരംഗം രൂക്ഷമായി ബാധിച്ച പ്രദേശത്ത് 3 കേസുകൾ മാത്രമാണ് പുതുതായി റിപ്പോർട്ട് ചെയ്തത് February 11 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ഇതുവരെ പ്രദേശത്ത് 6,798 പേർക്കാണ് രോഗം ബാധിച്ചത് ഇതിൽ 36% കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്